കൊല്ലം സുധി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഏതാണ്ട് കുറേ വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഈ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി അതിനോട് ചേർന്ന ഈ പൊങ്ങന്താനം അഞ്ഞാലിയാകുഴി മേഖലകളാണ് തൊട്ടക്കാട് മേഖലകളാണ് സ്വാഭാവികമായും അവിടെ ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു പ്രദേശം കൂടിയാണ് കോട്ടയം ജില്ലയിലെ ഈ പ്രദേശങ്ങളൊക്കെ അവിടെ അദ്ദേഹം ഒരു താരപരിവേഷം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ആ താരപരിവേഷത്തിനപ്പുറത്തേക്ക് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ജനങ്ങളോടൊപ്പം സഹകരിച്ച് ജീവിച്ച ഒരു കലാകാരൻ എന്ന പരിഗണന അദ്ദേഹത്തിന് എക്കാലവും അവിടെ ലഭിച്ചിട്ടുണ്ട് താരജാടകൾക്ക് ഒന്നുമില്ലാതെ അവരിൽ ഒരാളായി ജീവിച്ച അവരിലൊരാളായി അവിടെ ഒരു ഒരു തനി നാട്ടുമ്പുറത്തുകാരനായി അവിടെ ജീവിച്ച ആൾ കൂടിയായിരുന്നു സുധി അതുകൊണ്ട് ആ നിലയ്ക്ക് അവരിൽ ഒപ്പമുണ്ടായിരുന്ന അവരുടെ പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ എങ്ങനെയാണോ അവർക്കുണ്ടാകുന്ന ഒരു ഹൃദയവേദന അതാണ് അവിടെ ആളുകൾ എന്താണ് അവിടുത്തെ ഗ്രാമീണ ജനങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ അത് രാവിലെ ഇന്നലെ മുതൽ തന്നെ അത് കണ്ടതാണ് ഇപ്പോഴത് ഈ വാകത്താനം ഞാലിയാകുഴി സെൻറ് മാത്യൂസ് പള്ളിയുടെ പാരിഷ് ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ആ സമയം മുതൽ നമ്മളത് വീണ്ടും കാണുകയാണ് നേരത്തെ ആ സ്കൂളിൻ്റെ ഹാളിൽ പൊങ്ങന്താനം സ്കൂളിലെ ആ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴും അതേ കാഴ്ച നമ്മൾ കണ്ടതാണ് ഇനി ആ വിലാപയാത്രയായാണ് ഈ പള്ളിയുടെ പാരിഷ് ഹാളിൽ നിന്നും തൊട്ടക്കാട് റിഫോംഡ് ആംഗ്ലിക്കൻ ചർച്ചിൽ സെമിത്തേരിയിലേക്ക് സുധിയുടെ അവസാന യാത്ര ആ വിലാപയാത്രയിലും ഈ ജനങ്ങളിൽ ജനങ്ങൾ അതിനെ അനുഗമിക്കുകയും ചെയ്യും സംസ്കാര ചടങ്ങുകൾ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഹൃദയവായ്പ് പങ്കുവയ്ക്കുന്ന ആൾക്കൂട്ടത്തിൽ നിന്നും സുധിയെ വളരെ വേഗത്തിൽ അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത വൈകാരികമായ ഒരടുപ്പം ആ ജനക്കൂട്ടത്തിനുണ്ട് അതുകൊണ്ട് അവരിൽ നിന്ന് അങ്ങനെ പിടിച്ചു മാറ്റാൻ കഴിയുന്ന ഒരാളല്ല സുധി എന്ന കലാകാരൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ അവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും ഒരു നോക്ക് കാണാനുള്ള അവസരം അവിടുത്തെ അവിടെ ഉണ്ടാകണം അത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ സുധിയെ സംസ്കാര ചടങ്ങുകൾക്കായി റിഫോംഡ് ആംഗ്ലിക്കൻ ചർച്ചിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് 2 മണിക്ക് മുമ്പ് ആ സംസ്കാര ചടങ്ങുകൾ തുടങ്ങണമെന്നായിരുന്നു പുരോഹിതർ അവിടെ പലതവണയും അവിടെ അറിയിച്ചത് പക്ഷേ അതിന് പറ്റുന്ന സാഹചര്യമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ സ്നേഹത്തോടെയെങ്കിലും വളരെ വൈകാരികമായി അവരെ അവിടെ നിന്ന് മാറ്റി ആൾക്കൂട്ടത്തിനിടയിലൂടെ ഇത് ആ സുധിയുടെ വിലാപയാത്ര കടന്നു പോവുകയാണ് സുധി എന്ന കലാകാരൻ കഴിഞ്ഞ കുറേ നാളുകളായി ജീവിച്ച അദ്ദേഹം എല്ലാ ദിവസവും എത്തുന്ന പറ്റുന്ന ദിവസങ്ങളിലൊക്കെ എത്തുന്ന അദ്ദേഹത്തിൻ്റെ മേഖല അദ്ദേഹത്തിൻ്റെ നാട് ആ നാട്ടിൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവർ അദ്ദേഹം എപ്പോഴും കാണുന്നവർ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ ആരാധകർ എന്നൊക്കെ പറയുന്ന ആ വലിയ ജന സമൂഹത്തെ സാക്ഷി നിർത്തി അവരുടെ ഇടയിലൂടെ ആ പ്രിയപ്പെട്ട കലാകാരൻ്റെ അവസാന യാത്ര അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആരെയും കരളനീക്കുന്ന ആരുടെയും ഹൃദയം തകർക്കുന്ന കാഴ്ചകളായിരുന്നു പാരിഷ് ഹാളിൽ കണ്ടത് കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ആൾക്കൂട്ടത്തെ നമ്മൾ കണ്ടു അവരിൽ ഒരുപക്ഷെ എല്ലാവരെയും കണ്ണീരണിയിക്കുന്ന ഇറനണിയിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയായിരുന്നു കുടുംബാംഗങ്ങൾ മാത്രമല്ല കുടുംബാംഗങ്ങളെ പോലെ തന്നെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അടങ്ങുന്ന ഒരു വലിയ സമൂഹത്തെ അവരുടെ ഇടയിലൂടെ അങ്ങനെ കൊല്ലം സുധി എന്ന പ്രിയപ്പെട്ട കലാകാരൻ കടന്നു പോവുകയാണ് ജീവിതത്തിലെ കഠിന പ്രതിസന്ധികൾക്കിടയിലും കലാജീവിതം കലാരംഗത്തെ സുഹൃത്തുക്കൾ ഒക്കെയായിരുന്നു അദ്ദേഹത്തിന് താങ്ങും തണലുമായി ഉണ്ടായിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവയ്ക്കുകയും അങ്ങനെ സ്നേഹം കൊടുക്കുകയും വാങ്ങുകയും ചെയ്ത ഒരു കൂട്ടം കലാകാരന്മാരുടെ ഇടയിൽ ആണ് സുധി ജീവിക്കുകയും വളരുകയും ഇത് അവരുടെ ഇടയിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു അങ്ങേയറ്റം ഹൃദയവേദനയുണ്ടാക്കുന്ന കാഴ്ചകൾ ആരുടെയും കണ്ണീര് അണിയുന്ന കാഴ്ചകൾ ഇറനണിയുന്ന കാഴ്ചകൾ അതാണ് നമ്മൾ കഴിഞ്ഞ ഇന്നലെ രാവിലെ മുതൽ പലയിടത്തും കണ്ടത് അതിൻ്റെ തനിയാവർത്തനമാണ് ഞാലിയാകുഴിയിലും ഇപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര കടന്നു പോകുന്ന ഈ ഇരു വഴികൾക്കിടയിലും ഒക്കെ കാണുന്നത് സുധി ജന്മം കൊണ്ട് പേരുകൊണ്ടൊക്കെ കൊല്ലം സുധി ആണെങ്കിലും അദ്ദേഹം കഴിഞ്ഞ കുറച്ച് വർഷമായി ഈ ഞാലിയാകുഴിയിലും ഭാഗത്താനത്തുമൊക്കെയായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല അദ്ദേഹത്തിൻ്റെ ജീവിതം അവിടെയാണ് അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കലാ ജീവിതത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടം വളരെ സജീവമായ രണ്ടാം ഘട്ടം പടുത്തുയർത്തുകയും ചെയ്യുന്നത് ടെലിവിഷൻ താരമെന്ന നിലയിലും ഒരു സിനിമാ താരമെന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ എല്ലാ പടവുകളും അദ്ദേഹം താണ്ടിയത് ഈ വഴിയിലൂടെയാണ് ഈ നാട്ടിലൂടെയാണ് അതിൻ്റെ വളരെ സുരഭിലമായ കാലത്ത് അദ്ദേഹം കടന്നുപോയതും ഇവിടെയാണ്
പക്ഷേ അങ്ങനെ അങ്ങനെ അടുത്ത കലാ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾക്ക് എത്രയോ കാലത്തെ സജീവമായ കലാജീവിതം ബാക്കി വെച്ചാണ് സുധി മടങ്ങിപ്പോകുന്നത്. സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് നിരന്തരമായ യാത്ര, സിനിമാ സെറ്റുകളിൽ നിന്ന് അങ്ങനെ യാത്ര ചെയ്യാൻ ഒരു തുടക്കം കുറിച്ച അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം, ഇതിനൊക്കെ സാക്ഷികളായിരുന്ന നാട്ടുകാർ, അതിനെയൊക്കെ കൈയടികളോടെ പിന്തുണച്ച നാട്ടുകാർ, അതിനൊപ്പം നിന്നവർ, അതിന് അഭിമാനത്തോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുധി എന്നെപ്പോഴും പറയുന്ന ആ ഞാലിയാകുഴിയിലെ നാട്ടുകാർ, അവരുടെ ഇടയിലൂടെ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങേയറ്റം അപ്രതീക്ഷിതമായി എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് അങ്ങനെ കരയിച്ചുകൊണ്ട് ആ മരണവാർത്ത ഇന്നലെ എത്തി. അതുമായി പൊരുത്തപ്പെടാൻ വേഗത്തിലൊന്നും ഈ നാട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, സഹപ്രവർത്തകർക്കൊന്നും കഴിയില്ല. പക്ഷേ അതുമായി പൊരുത്തപ്പെടാതിരിക്കാനും കഴിയില്ല. അങ്ങനെ വളരെ വിഷമത്തോടുകൂടി, അങ്ങേയറ്റം വേദനയോടുകൂടി സുധിക്ക് വിട നൽകുകയാണ് ആ നാട്. ആ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച വീട്ടിലും, പിന്നീട് സെൻറ്റ് മാത്യൂസ് പള്ളിയുടെ പാരിഷ് ഹാളിലും, ആ പൊങ്ങമൂട് സ്കൂളിൻ്റെ ഹാളിലുമൊക്കെ ആ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇതാ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര. അത് അവിടെ നിന്ന് 3-4 കിലോമീറ്റർ അപ്പുറയുള്ള തൊട്ടക്കാട് എന്ന് പറയുന്ന മറ്റൊരു ഗ്രാമത്തിലേക്കാണ്. തൊട്ടക്കാട് അവിടെ റിഫോംഡ് ആംഗ്ലിക്കൻ ചർച്ച് സെമിത്തേരിയിലാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്. അവിടേക്കുള്ള യാത്രയാണ്. ആ യാത്ര ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം വിലാപയാത്ര പള്ളി അങ്കണത്തിലെത്തും. അവിടുത്തെ ആചാര പ്രാർത്ഥനകൾക്കൊക്കെ ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. ആ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനാണ് ആളുകൾ അവിടേക്ക് ഇപ്പോൾ പള്ളിയിലേക്കൊക്കെ എത്തുന്നത്. സുധി എന്ന കലാകാരൻ, അദ്ദേഹത്തിൻ്റെ കലാജീവിതം മാത്രമല്ല, അദ്ദേഹം നേരത്തെ ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞതാണ്, കഴിഞ്ഞ 2018 പ്രളയകാലത്തൊക്കെ ആ നാട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും ക്യാമ്പുകൾ ഒരുക്കുന്നതിനും ആ ക്യാമ്പിലുള്ളവർക്ക് വേണ്ടുന്നതൊക്കെ എത്തിക്കുന്നതിനുമൊക്കെ അങ്ങനെ അവരിൽ ഒരാളായി, ആ നാട്ടിൽ ഒരാളായി സുധി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പൊതുജീവിതത്തിൻ്റെയും കൂടി ഭാഗമായിരുന്നു സുധി എന്ന കലാകാരൻ. ഒരു മിമിക്രി താരം, ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ്, പിന്നീട് ഒരു ടെലിവിഷൻ താരം, പിന്നീട് ഒരു ചലച്ചിത്ര താരം. അങ്ങനെ പടവുകൾ ഓരോന്നായി കടന്നു പോകുമ്പോഴും സുധി എന്ന കലാകാരൻ ആ നാട്ടിലെ പ്രിയപ്പെട്ട ഒരു നാട്ടുകാരൻ, ഒരു ഗ്രാമീണൻ കൂടിയായിരുന്നു. അങ്ങനെ നിഷ്കളങ്കമായ പെരുമാറ്റത്തിലൂടെ, നിഷ്കളങ്കമായ ചിരിയിലൂടെ ആ നാട്ടുകാരുടെ ഹൃദയത്തിലേക്ക് കൂടിയാണ് അദ്ദേഹം കടന്നു കയറിയത്. അതുകൊണ്ടാണ് ആ സുധി എന്ന കലാകാരൻ വിടവാങ്ങുമ്പോൾ, ജീവിതത്തിൽ നിന്ന് മടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമുള്ള ദുഃഖം അതേപോലെ അവിടുത്തെ നാട്ടുകാർക്കും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മളെ എങ്ങനെ കണ്ണീരണിയിക്കുന്ന, വിങ്ങുന്ന ഹൃദയത്തോടുകൂടി മാത്രം കാണാൻ കഴിയുന്ന അത്തരം ദൃശ്യങ്ങൾ അത് ആവർത്തിക്കുകയാണ് എല്ലായിടത്തും.